നമസ്കാരം, ഞാൻ ഡോക്ടർ സംരൂത് ബീഗം. എപ്പിഡൂറൽ അനാൽജസിയ അല്ലെങ്കിൽ വേദനാരഹിത പ്രസവം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനായിട്ട് നമ്മുടെ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻസായ ഡോക്ടർ സജിത പി എസ്, പിന്നെ ഡോക്ടർ ആമിന നൗഷാദ്, ഇവർ രണ്ടുപേരും നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ, സംശയങ്ങൾ, രോഗികൾ നമ്മോട് ചോദിക്കാറുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മുടെ എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് അറിവ് കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം മാഡത്തോട്, സജിത മാഡത്തോട് ചോദിക്കാനുള്ളത്, എന്താണ് എപ്പിഡോറൽ അനാൽജസിയ അല്ലെങ്കിൽ വേദനരഹിത പ്രസവം എന്ന് പറയുന്നത്? എന്താണ് അതിൻ്റെ ഒരു ടെക്നിക്ക്? അത് നമ്മൾ ആരാണ്, അനസ്തരിസ്റ്റാണോ ഗൈനക്കോളജിസ്റ്റാണോ, എങ്ങനെയാണത്? അതിനെക്കുറിച്ച് ഒരു വേദനരഹിത പ്രസവം അല്ലെങ്കിൽ എപ്പിഡോറൽ അനാൽജസിയ, ഇതിനെപ്പറ്റി പറയുന്ന മുമ്പ് പൊതുവേ പ്രസവ വേദന ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുണ്ട്. സാധാരണ പേഷ്യൻറ്റിന് പ്രസവ വേദന ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പലതരം ഇഞ്ചക്ഷൻസ് കൊടുക്കും, പിന്നെ എൻഡനോക്സ് പോലെയുള്ള ഇൻഹലേഷൻ ഗ്യാസുകൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെയുള്ള ഇപ്പോഴത്തെ രീതിയാണ് എപ്പിഡ്യൂറൽ അനാലിസിസ് അല്ലെങ്കിൽ വേദനരഹിത പ്രസവം. ഇത് ഒരു അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി തന്നെ എപ്പിഡ്യൂറൽ കത്തിറ്റർ പേഷ്യൻറ്റിലിട്ട് അതിലൂടെ മെഡിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ പ്രസവ വേദന പേഷ്യൻ്റ് അറിയാതെ തന്നെ ഉള്ള പ്രക്രിയയാണ്. യൂട്രസിന്റെ മുകളിൽ കൺട്രാക്ഷൻസ് അല്ലെങ്കിൽ പ്രസവേദന വരുന്നുണ്ടാകാം, പക്ഷെ പേഷ്യന്റിന് ഇതിനെ പറ്റിയിട്ടുള്ള സെൻസേഷൻ കിട്ടില്ല. അതാണ് എപ്പിഡ്യൂറൽ അനാൽജസിയയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് പാർക്കൊക്കെ നമുക്ക് എപ്പിഡ്യൂറൽ അനാലിസിസ് ഉപയോഗിക്കാം, അതായത് ചില ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പാടില്ല, ചിലവർക്ക് പ്രിഫറബിൾ ആണ്, അങ്ങനെ ആർക്കെങ്കിലും ഒരു ഗ്രൂപ്പ് കാറ്റഗറീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ നോർമൽ ലേബർ സാധ്യമാണോ, നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് പെയിൻ വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഏകദേശം 9 മന്ത്സ് ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു പ്ലാൻ നമുക്ക് ഡോക്ടർ പറയും. അങ്ങനെ നോർമൽ ലേബറിന് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്ന എല്ലാ പേഷ്യൻസിനും നമുക്ക് എപ്പിഡ്യൂറൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ ഈ ബ്ലീഡിങ് ഉണ്ടാവാതെ, മീൻസ് ബ്ലീഡിങ്, രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഗുളിക കഴിക്കുന്നവർ, അതൊരു അബ്സല്യൂട്ട് കോൺട്രാൻഡിക്കേഷൻ. എന്നുവെച്ചാൽ അവർക്ക് ഈ നട്ടലിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഡേഞ്ചറസ് ആയിരിക്കും. സോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്തായാലും എപ്പിഡ്യൂറൽ സാധ്യമല്ല. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമുക്കൊരു ട്രയൽ നോക്കാവുന്നതാണ്. അതിൽ തന്നെ ഹെപ്പാരിൻ പോലെയുള്ള മെഡിസിൻസ് യൂസ് ചെയ്തവർക്ക് ഒരു 12 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം എപ്പിഡ്യൂറൽ അനാലിസിസ് കൊടുക്കുന്നതും തെറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഡോക്ടറായിട്ട് ആദ്യമേ ഡിസ്കസ് ചെയ്ത് ആർക്ക് എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ എടുക്കാം. ഓക്കെ, നമുക്ക് പിന്നീട് ചോദിക്കാനുള്ളത്, നമുക്കിപ്പോൾ ഒരു പ്രസവ വേദന വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുക? അപ്പോൾ വന്ന് ഉടനെ ഇടുവോ, അതോ പ്രസവവേദന തുടങ്ങിയതിന് ശേഷമാണോ, അത് ഏത് സ്റ്റേജിലാണ് നമ്മളിത് എപ്പിഡ്യൂറൽ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി പേഷ്യൻറ്റ്. അത് പേഷ്യൻറ്റിൻ്റെ ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത് പേഷ്യൻ്റിൻ്റെ തന്നെ ഡിസിഷനാണ്. ആദ്യമേ എപ്പിഡ്യൂറൽ കത്തീറ്റർ ഇട്ട് വെച്ച് പ്രസവേദന തുടങ്ങുമ്പോൾ തന്നെ വേണം എന്നുള്ള പേഷ്യൻസിന് അങ്ങനെ കൊടുക്കാം. അല്ല, പ്രസവേദന തുടങ്ങി അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ വന്ന് പേഷ്യൻ്റ് ആവശ്യപ്പെട്ട അപ്പോൾ കൊടുക്കാം. അപ്പോൾ ഓൺ ഡിമാൻഡ് ആയിട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ എപ്പിഡ്യൂറൽ അനാലിസിസ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആക്റ്റീവ് ലേബർ സ്റ്റാർട്ട് ആകുമ്പോഴാണ്. എന്നുവെച്ചാൽ 3-4 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ പെയിൻ, പക്ഷെ പേഷ്യന്റ് നേരത്തെ മാഡം പറഞ്ഞ പോലെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനി ടൈം നമ്മൾ പേഷ്യന്റ് ചോയ്സിന് നമ്മൾ റെസ്പെക്ട് ചെയ്യും. ഓൾവേസ് പേഷ്യന്റ് കംസ് ഫസ്റ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പോൾ സാധാരണയായിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇപ്പം അനസ്തീഷ്യ സ്പൈനൽ അല്ലെങ്കിൽ നട്ടലിന് കുട്ടികളുള്ള ഇഞ്ചക്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു നടുവേദന ഉണ്ടാകുമോ, ബാക്ക് പെയിൻ സാധാരണയായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടായി, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഒരു സത്യമായ ഒരു സംഭവമാണ്. ഈ നട്ടലിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് വഴി ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങനെ ക്രോണിക് ആയിട്ട് ബാക്ക് പെയിൻ ഇങ്ങനെ വരുന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്കും വരെ ബാക്ക് പെയിൻ ഉണ്ടാവുന്നതാണ്. കാൽഷ്യത്തിന് കുറവ് കാരണം, അല്ലെങ്കിൽ എക്സസൈസ്, നമ്മൾ പോസ്റ്റ്നേറ്റൽ എന്നുവെച്ചാൽ ഡെലിവറി കഴിഞ്ഞ ശേഷം, സിസറിയൻ കഴിഞ്ഞ ശേഷം പ്രോപ്പർ ആയിട്ട് നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാത്തതൊക്കെ പല പല കാരണങ്ങൾ ഉണ്ടാവും ഈ ബാക്ക് പെയിന്. നമ്മൾ ഫീഡിങ് ചെയ്യുന്ന പൊസിഷൻസ്, ഈ ഇഞ്ചക്ഷൻ കൊണ്ട് മാത്രം ബാക്ക് പെയിൻ ഉണ്ടാവുന്നുള്ളത് ശരിക്കും ഫോൾസ് ആയിട്ടുള്ള ഒരു ഐഡിയ. ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഇത് എപ്പിഡ്യൂറൽ ഇട്ടത് കൊണ്ട് സിസേറിയൻ ആവാനുള്ള സാധ്യത കൂടൂ, അതല്ലെങ്കിൽ ഇപ്പോൾ വേദന കുറഞ്ഞതുകൊണ്ട്, വേദന ഇല്ലാത്തത് കൊണ്ട് സിസേറിയൻ ആവാൻ സാധ്യത കൂടൂ, അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആവാനുള്ളൊരു സാധ്യതയ്ക്ക് എന്തെങ്കിലും ഒരു അക്കം കൂട്ടുമോ, എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? തീർച്ചയായും പ്രസവവേദന അറിയില്ല എന്ന് പറയുമ്പോൾ പേഷ്യൻസ് പലപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുക. പക്ഷെ പ്രസവവേദന യൂട്രസിന്റെ മുകളിൽ വന്നുകൊണ്ടേ ഇരിക്കും, പേഷ്യന്റിന് സെൻസ് ചെയ്യില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ പോയിന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ സിസേറിയൻ റേറ്റ് എപ്പിഡ്യൂറൽ കൊടുത്തതുകൊണ്ട് കൂടുന്നു. സാധാരണ നമ്മൾ കാണുന്നത് എപ്പിഡ്യൂറൽ അനാലിസിസ് കൊടുക്കുമ്പോൾ പ്രസവത്തിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് വികസനം വന്നതിന് ശേഷം ബേബി ഇറങ്ങുന്നതിനുള്ള ആ സിറ്റുവേഷനിൽ ഏകദേശം 1 മണിക്കൂറോളം ഡിലേ വരാം എന്ന് കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും അതുകൊണ്ട് സിസേറിയൻ ആവാനുള്ള സാധ്യത കൂടുതലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല.
അത് പ്രസവ വേദന ശമിക്കാനുള്ളൊരു രീതി മാത്രമായിട്ടാണ് നമുക്ക് അതിനെ എടുക്കേണ്ട ആവശ്യം. അപ്പം നമ്മൾ വേദന രോഗി അറിയുന്നില്ല എന്നേ ഉള്ളൂ, പ്രസവം സാധാരണഗതിയിൽ അതിൻ്റെ ഗതിയിൽ തന്നെ അങ്ങനെ നടക്കും. ഓക്കെ, പിന്നെ നമുക്ക് അറിയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഒരു മരുന്നുകളാണല്ലോ, അനസ്തീഷ്യ പോലത്തെ ഒരു മെഡിസിൻ ആണല്ലോ നമ്മൾ കൊടുക്കുന്നത് ഇത്ര നേരം, അപ്പം നമ്മൾ കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ശരിക്കും ഈ എപ്പിഡ്യൂറിൽ കൊടുക്കുന്നതുകൊണ്ട് ബേബിക്ക് സാധാരണ സൈഡ് എഫക്ട്സ് ഒന്നും കാണാറില്ല. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ എപ്പിഡ്യൂറിൽ കൊടുക്കുമ്പോൾ ചിലപ്പം പെട്ടെന്ന് ബി പി അങ്ങോട്ട് കുറയും. അപ്പൊ ആ ടൈമിൽ ചിലപ്പം ബേബിക്ക് ഹാർട്ട് ബീറ്റിനുള്ള വേരിയേഷൻസ് ഉണ്ടാവാം. പക്ഷെ നമ്മൾ ബി പി ഫോളിന് വേണ്ടിയിട്ട് മരുന്നുകൾ അനസ്തെറിസ്റ്റ് ഓട്ടിടെക്നീഷ്യൻസ് അവർ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്തായാലും ബേബിയുടെ ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് മെഷേഴ്സ് അപ്പൊ തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് എടുക്കും. അല്ലാതെ മരുന്ന് കൊണ്ട് ബേബിക്ക് ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് ഒരു ഡിസഡ്വാൻറ്റേജും ഇല്ല, ബാധിക്കുന്നില്ല. കൊടുത്ത ഉടനെ ചെറിയ ട്രാൻസിയന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ചിലപ്പോൾ കാണാറുണ്ട്, പക്ഷെ ബേബിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് വേരിയേഷനുകൾ അല്ല. അത് ഉടനെ തന്നെ തിരിച്ച് പഴയപോലെ ആവുകയും ചെയ്യും. സൈഡ് ഇഫക്ട് എന്ന് പറയാനില്ല. മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, ഹാർട്ട് ബീറ്റ് ഒക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പറയാറുണ്ട് ഇപ്പം പൊതുവേ നമ്മുടെ പറയുന്നതാണ് പുഷിങ്ങിന് എഫക്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ ഇപ്പോൾ പ്രസവവേദന അറിയാത്തൊരു സ്ത്രീ എങ്ങനെ പുഷ് ചെയ്യും, അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ ഒരു എഫക്റ്റ് ചെയ്യുമോ? സാധാരണ എപ്പിഡ്യൂറിൽ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ പലപ്പോഴും പുഷിങ് എഫേർട്ട് കുറച്ച് കുറവായിരിക്കാം. അപ്പോൾ സ്ത്രീകളിൽ പുഷിങ് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ വാക്യൂമോ ഫോർസെപ്സോ തൊട്ട് ബേബിനെ എടുക്കേണ്ടും വരാറുണ്ട്. ഇപ്പൊ നമ്മള് ഈ പുഷിങ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഡോസ് അനുസരിച്ചിട്ടിരിക്കും. അപ്പൊ നമ്മളിപ്പം നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ലോ ഡോസ് പ്രോട്ടോകോൾ ആണ്. അതിന് ലോ ഡോസ് പ്രോട്ടോകോൾ കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് പേഷ്യന്റ് സെൻസറി ബ്ലോക്കേഡ് ആണ്. വെച്ചാൽ വേദന അറിയില്ല, പക്ഷെ പേഷ്യന്റ് കാല് മടക്കാനും മുട്ടു മടക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ വാക്കിംഗ് എപ്പിഡ്യൂറൽ അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ പുഷിങ്ങിന് അത് ബാധിക്കുന്നില്ല. ഓൾ ഡിപെൻഡ്സ് ഓൺ ഡോസ്. നമ്മള് ഡോസ് കൂടുതലാണ് കൊടുത്തതെങ്കിൽ തീരെ സെൻസേഷൻ ഇല്ലാതെ പുഷ് ചെയ്യാൻ മാഡം പറഞ്ഞ പോലെ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഡോസ് കുറവാണ് എന്ന് വെച്ചാൽ എല്ലാം പേഷ്യന്റ് പെയിൻ റിലീഫിന് എത്ര ഡോസ് വേണം എന്നുള്ളത് അത് ഓരോ പേഷ്യന്റിന് അനുസരിച്ചിരിക്കും. നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, എന്തായാലും പുഷ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ പേഷ്യന്റിനെ ഡിഫർ ചെയ്യും. അത് നമ്മുടെ അനസ്തെറ്റിസ്റ്റിന്റെ അളവുകൾ തീരുമാനിച്ച് ഡോസ് ആണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അതൊരിക്കലും കുഞ്ഞിനെയോ അല്ലെങ്കിൽ അമ്മയോ അധികമായിട്ടുള്ള ഡോസിനെ ഒന്നും ബാധിക്കുന്നില്ല. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എപ്പിഡ്യൂറിൽ ഇട്ടത് കൊണ്ട് നമ്മളെ പ്രസവത്തിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ, അല്ലെങ്കിൽ കാര്യമായിട്ട് പേഷ്യൻ്റിനെ രീതിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുമോ? ഭാവിയിൽ അവർക്ക് കാലിന് ശേഷിക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ പ്രത്യേകിച്ച് ലോങ് ടേം ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണില്ല. പിന്നെ പ്രസവ വേദന എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീക്കും ഒരുപാട് ആൻസൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ പ്രസവവേദന നമ്മൾ ക്ഷമിപ്പിക്കുക, ലേബർ പ്രോസസ്സിനെ നന്നായി കൊണ്ടുപോവുക എന്നുള്ളതാണ് എപ്പിഡ്യൂറൽ അനാലിസിസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോങ് ടേം ആയിട്ടുള്ള കുഴപ്പങ്ങൾ ഇല്ലാതാലും ലേബർ പ്രോസസ്സിന് അത് ബെനിഫിഷ്യൽ ആണ് അനാലിസിസ്. പ്രസവം എന്നുള്ളത് നമുക്ക് നല്ലൊരു അനുഭവമാക്കി മാറ്റാം, അതെ, സന്തോഷത്തോടു കൂടി നേരിടാം. അതൊരു ട്രോമ പോലെ അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പം ന്യൂ സയന്റിഫിക്കലി ഇപ്പൊ പുതിയ ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാം, സേഫ് ആയ ഒരു മാർഗമാണ്. പിന്നെ നമുക്ക് പ്രസവം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരോട് കൺവേ ചെയ്യാം അല്ലെ, സന്തോഷത്തോടു കൂടി പ്രസവത്തെ നേരിട്ടു. നമുക്ക് നമ്മുടെ അടുത്ത് പേഷ്യൻസ് ചോദിക്കാറുണ്ടല്ലോ, അപ്പൊ മാഡത്തിന് അറിയാം ഒപിയിലൊരു പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഇപ്പൊ എപ്പിഡ്യൂറിൽ ഇട്ടത് കൊണ്ട് ഇപ്പൊ രണ്ടു ദിവസം കൂടി കൂടുതൽ നിൽക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഡിസ്ചാർജ് വൈകുമോ, എങ്ങനെയാണ്? സാധാരണ പേഷ്യന്റ് ഡിസ്ചാർജ് പോലെ തന്നെയാണ് അനാലിസിസ് എടുത്ത ആളുടെയും ഡിസ്ചാർജ് വരും. അതിനായിട്ട് പ്രത്യേകം കൂടുതൽ കിടക്കേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പൊ നമ്മുടെ അടുത്ത് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, അപ്പം നോർമൽ പ്രസവം സിസേറിയൻ ആദ്യം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒരു നോർമലായിട്ട് പ്രസവിക്കണം എന്ന് വിചാരിച്ച് വരുന്നവരുണ്ട്. അപ്പൊ ആദ്യത്തെ സിസേറിയൻ ചെയ്തത് വേറെ എന്തെങ്കിലും കാരണത്തിലായിരിക്കാം, നമ്മൾ വി ബാക്ക് എന്നാണ് പറയാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വി ബാക്ക് ചെയ്ത ആൾക്കാർക്കും ഈ എപ്പിഡ്യൂറൽ ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. വി ബാക്ക് എന്നാൽ വെജിനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ സെക്ഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ പേഷ്യൻസ് വി ബാക്കിന് ഉള്ള ക്രൈറ്റീരിയയിൽ പെടുന്നുണ്ടോ എന്ന് നിങ്ങളെ ഡോക്ടർ നോക്കിയിട്ട് പറയും. ഇനി പറ്റും, ട്രയലിന് പോകാം, ട്രയൽ ഓഫ് ലേബർ പറ്റും എന്ന് പറയുന്ന പേഷ്യൻസിന് തീർച്ചയായും എപ്പിഡ്യൂറൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത്, ഇൻ കേസ് നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രോഗ്രസ് ആവുന്നില്ല, സിസേറിയൻ ചെയ്യേണ്ടി വരും എന്ന് പറയുകയാണെങ്കിൽ ഇതേ എപ്പിഡ്യൂറലിൽ കൊടുത്ത ഇഞ്ചക്ഷൻ വഴി ഡോസ് ടോപ്പ് ചെയ്ത് നമുക്ക് സിസേറിയൻ ചെയ്യാനും പറ്റും. അഡീഷണലി വേറൊരു സ്പൈനൽ അനസ്തീഷ്യന്റെ ആവശ്യം യൂഷ്വലി വരാറില്ല. സോ അത് ഡെഫിനറ്റ്ലി പേഷ്യന്റിന് അത് അഡ്വാൻറ്റേജ് തന്നെയാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ എപ്പിഡ്യൂറിൽ കൊടുക്കുന്നത് എന്തായാലും ലേബറിന്റെ പ്രോഗ്രസിന്
അഡ്വാൻറ്റേജേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് ഗുണകരമാവുകയേ ഉള്ളൂ. പേഷ്യന്റിന്റെ പെയിനും ആൻസൈറ്റി ഒക്കെ കുറയുന്ന വഴി ലേബർ എന്തായാലും സ്മൂത്ത് ആയിട്ട് പ്രോഗ്രസ് ചെയ്യും. അപ്പം ഒരു എപ്പിഡ്യൂറൽ ഇല്ലാത്ത പേഷ്യന്റിനേക്കാളും ഡെഫിനറ്റ്ലി ഒരു ബെറ്റർ ചാൻസ് ഫോർ ഡെലിവറി ആണ് എപ്പിഡ്യൂറൽ എടുത്തുകൊണ്ട് എടുക്കുക. ട്രയൽ ഫീഡ്ബാക്ക് മാത്രമല്ല പല അതിന്റെ കൂടെ അവസ്ഥയിൽ വരുന്ന പല സിറ്റുവേഷൻസ് ബി പി ഒ ഷുഗറോ ഒക്കെ ഉള്ള പേഷ്യന്റും എപ്പോഴും ആപ്റ്റ് ആയത് പ്രസവ സമയത്തുള്ള ഒരു ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാനും ഒക്കെ അതിൽ സഹായിക്കും. അപ്പം പ്രസവ വേദന എന്നതിനെ മറന്നുകൊണ്ട് നമുക്ക് പ്രസവം ഒരു ആനന്ദകരമായ അല്ലെങ്കിൽ നല്ല സ്വീറ്റ് മെമ്മറി ആക്കി മാറ്റാൻ നമുക്ക് എപ്പിഡ്യൂറൽ അനാൽജസിയ എന്നുള്ള സൗകര്യം നമുക്ക് നമ്മുടെ ആശുപത്രിയിൽ അവൈലബിൾ ആണ്. അപ്പം അതിനെക്കുറിച്ചും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ചും സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർത്തു തന്ന നമ്മുടെ രണ്ട് കൺസൾട്ടൻസ് ഡോക്ടർ സജിത പി എസ് ആൻഡ് ഡോക്ടർ ആമിന നൗഷത്ത്, ഇപ്പോൾ രണ്ടുപേരോടും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.